ഇൻഷിയും സിബിനും ലൈവിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഇന്നുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ്. ആ സമയത്താണ് ഋഷി അവിടെ പറയുന്നത് അർജുനെ കുറിച്ച് ഇങ്ങനെ കരുതിയില്ല എന്ന് ഋഷി പറയുന്നുണ്ട്. ആ സമയത്ത് സിബിൻ പറയുന്നുണ്ട് അർജുൻ ഇവിടുത്തെ ഏറ്റവും ചീപ്പായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് എന്ന് സിബിൻ പറയുന്നുണ്ട്. ആണല്ലേ എന്ന് ഋഷി ചോദിക്കുന്നുണ്ട്. അപ്പൊ സിബിൻ പറഞ്ഞു തീർച്ചയായും അവൻ ഈ വീട്ടിലെ ഏറ്റവും ചീപ്പായിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തിയാണ്. അവന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു നിനക്ക് ഒരു സിനിമാ നടനാവാനുള്ള എല്ലാ യോഗ്യതയുണ്ട്, കാണാനും കൊള്ളാം, ലുക്ക് ഉണ്ട്, നിന്റെ ഡ്രസ്സിംഗ് സ്റ്റൈൽ കൊള്ളാം, പിന്നെ നിന്റെ ഡാൻസ് കൊള്ളാം. ഡാൻസ് ഇപ്പം അത്ര അടിപൊളിയായിട്ടൊന്നല്ല, എന്നാലും ഒരു സിനിമാ നടന് വേണ്ട അത്യാവശ്യം ഡാൻസ് ഒക്കെ അവനുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അതൊരു ഗെയിം ആണെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ദിവസം അവൻ മോർണിംഗ് ടാസ്കിൽ വന്നു എന്ന് പറഞ്ഞില്ലേ, റോക്കറ്റ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, റോക്കറ്റ് ചിലപ്പോൾ മുകളിലേക്ക് അങ്ങനെ തന്നെ പോയേക്കാം, അല്ലെങ്കിൽ അങ്ങനെ റോക്കറ്റായി വന്നൊരു പലരും ഇവിടുന്ന് ഔട്ടായി പോയിട്ടുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞില്ലേ. അത് അവന്റെ ഒരു തരം വൃത്തികെട്ട ഗെയിം ആയിരുന്നു. അന്ന് അവന്റെ മുഖംമൂടി ഞാൻ എനിക്ക് മനസ്സിലായതാണ് അവൻ അത്രയും ചീപ്പായിട്ട് ഇവിടെ ഗെയിം കളിക്കുന്ന വ്യക്തിയാണ് എന്നാണ് അവിടെ സിബിൻ ഋഷിയുടെ അടുത്ത് പറയുന്നത്. എന്തായാലും ആരെന്ത് പറഞ്ഞാലും അപ്പാടെ വിശ്വസിക്കുന്ന ഋഷി ആയതുകൊണ്ട് പിന്നെ അത് കുഴപ്പമില്ല, അത് അപ്പാടെ വിശ്വസിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും മൈൻഡ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഋഷി. ആരെന്ത് പറഞ്ഞാലും അതാണ് ശരി, അതാണ് ഋഷിക്ക്. എന്തായാലും സിബിൻ പറഞ്ഞതും അവിടെ ഋഷി ഏറ്റുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സായിയെ കുറിച്ചും അവിടെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടായിരുന്നു ഋഷിയുടെ അടുത്ത് ഇരുന്നിട്ട്. സായി ഗെയിമിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്, അവന്റെ അടുത്ത് ഞാൻ പലതും പറയുന്നത്. അത് അവൻ ഗെയിമായിട്ട് എന്റെ അടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവനെ എടുത്തിട്ട് അലക്കും എന്നൊക്കെ സിബിൻ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഋഷി ശരിവെക്കുന്നുണ്ട്. ആ ശരിയാണ് ബ്രോ, ബ്രോയാണ് ഇവിടെ ഏറ്റവും വലുത് എന്ന് ഋഷി ശരിവെക്കുന്നുണ്ട്. എന്തായാലും സിബിന്റെ ഗെയിം എന്ന് പറയുന്ന ഒരു അടിപൊളി ഗെയിമാണ്. എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റൈലായിട്ട് സിബിൻ ഗെയിം കളിക്കുന്നുണ്ട്. അവന്റെ ഗെയിമിൽ വീഴുന്ന മറ്റുള്ളവരെ എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അങ്ങനെ വീണൊരു വ്യക്തി മാത്രമാണ് ഋഷി.